हाय फ्रेंड्स विशेष सूखल यानि वन और बीफ पूल वीडियो इटे अब नमुक वीडियो अर को पूला तोल कल कहुगि वृति कषा वैच्ड इत नमुक कुर उप चेरत वेवच मलचप इचप रु पचमुग कषण पत् चेर वटरीद वेत चाटरी ना उणकमुग् कषण और कष्ण इंजी को मलपी मजल पड़ी मीट मसाल कुमुक पड़ी गरम मसाल पड़ी രണ്ട് വെല്ലുള്ളി ഇതുപോലത്തെ രണ്ട് വെല്ലുള്ളി എടുത്താൽ മതി രണ്ട് തക്കാളി കറിവേപ്പില ഭാഗത്തിന് 1 ടീസ്പൂൺ മുളകുപൊടി 2 ടീസ്പൂൺ വലിയ ജീരകം അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ആദ്യം വലിയ ജീരകം ഇട്ട് കൊടുക്കാം इंजी वेट उणकमुगक चिट नाइट वहटी ऐसे मूकान नम्बे मसाल इटक ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മീറ്റ് മസാല 1 ടീസ്പൂൺ കുരുമുളകുപൊടി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഏകദേശം മൂത്ത് വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂട ചേർത്ത് വേവിച്ചെടുത്തതാണ് 1/2 കിലോ ബീഫ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇണ്ടാക്കി എടുക്കാം അത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം मसाल पचमको मारी वहटी को तक तक अब नाईट वहटी पचम मारे वहटीएं कुछ उपड़क अब यानि ना तटकड़ेल बीफ पूल उपड़ी नाइटी को नम्बे मलचप इचप पचमुगक नाइट वहटी शेष ती ऑफ ती कल പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ വല്യുള്ളിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം നമ്മുടെ വേവിച്ചെച്ച പൂളയും കൂട ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം
നന്നായിട്ട് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈലിൽ ബീഫും പൂളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ